السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه الفائزين، أما بعد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. പ്രിയമുള്ള സഹോദരങ്ങളെ, പണ്ഡിത സുഹൃത്തുക്കളെ, സയ്യിദന്മാരെ, കുട്ടികളെ, വളരെ സന്തോഷകരമായ ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമാക്കപ്പെട്ട ദിവസം. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ, ഇവിടെ ഗൾഫ് രാജ്യങ്ങളിൽ മൊത്തത്തിൽ ഉണ്ടോ എന്നറിയില്ല, ഒമാന് ഒരു പക്ഷേ എതിരായിരിക്കും, മറ്റുള്ള രാഷ്ട്രങ്ങളിലൊക്കെ. ഇവിടേക്ക് ഇപ്പോൾ 12 വരുന്ന തിങ്കളാഴ്ച അഥവാ മറ്റന്നാളാണ്. അബുദാബിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പരിശുദ്ധ റബീഉൽ അവ്വലിന് വളരെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമാഅത്തുൽ ഉലമയുടെ അഭിവന്ദ്യരായ പ്രസിഡന്റ് ഷെയ്ഖുന കോയക്കോട്ടി ഉസ്താദ് ഇവിടെ അബുദാബിയിലെ തന്നെ, യുഎയിലെ തന്നെ ഏറ്റവും വലിയ മൗലിദ്, 3000 ആളുകൾ പങ്കെടുക്കുന്ന വലിയ മൗലിദിന്റെ മജ്ലിസാണ്. നാട്ടിൽ ചൊവ്വാഴ്ച ആണല്ലേ. അതിന് ഇൻഷാല്ലാ പ്രാർത്ഥന കൊണ്ട് ധന്യമാക്കാൻ വേണ്ടി മാത്രം ഉസ്താദ് 3 ദിവസത്തെ യുഎഇ പര്യടനത്തിന് വേണ്ടി മറ്റന്നാൾ ഇൻഷാല്ലാ ഇറങ്ങും. ദുബൈയിൽ ഇൻഷാല്ലാ 2:30 നമ്മൾ ഉസ്താദിനെ കൂട്ടാൻ വേണ്ടി നമ്മളെല്ലാവരും പോകുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു വലിയൊരു സന്തോഷത്തിന്റെ ദിവസത്തിൽ കൂടിയാണ് മൗലിദ പരിപാടിക്ക് ഉസ്താദിനെ കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശം. ഉസ്താദിന്റെ ഒരു പ്രാർത്ഥന മാത്രം ആണ് ലക്ഷ്യം. അങ്ങനെയാണ് നമ്മളതിനെക്കുറിച്ച് അബുദാബി എസ് കെ എസ് എഫ് സുന്നി സെന്ററിന്റെ ആളുകളൊക്കെ തീരുമാനിച്ചതും. ബഹുമാനപ്പെട്ട ഉസ്താദ് ഇൻഷാല്ല എത്തുന്നുണ്ട് മറ്റന്നാൾ തിങ്കളാഴ്ച. എയർ ഇന്ത്യന്റെ ഫ്ലൈറ്റിൽ 12:30 ദുബൈയിൽ ഇറങ്ങും എന്നുള്ള സന്തോഷ വാർത്ത എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അറിയിക്കുകയാണ്. ഇൻഷാല്ല ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് അന്നേ ദിവസം ലൈനിലുണ്ടാകും എന്ന് KICR പ്രവാസി അറിയിച്ചിട്ടുണ്ട്. ഇൻഷാല്ല അപ്പോ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമാക്കപ്പെട്ട ദിവസം. അപ്പൊ നമുക്കൊരു ഇരട്ട സന്തോഷം പോലെയാണ് സത്യത്തിൽ അബുദാബിക്കാരെ സംബന്ധിച്ചിടത്തോളൊക്കെ. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പരിപാടി നബിദിനത്തിന് നടക്കുന്ന മൗലിദ് പരിപാടി തന്നെയാണ്. ഇത്രയധികം ആളുകൾ ഒരുമിച്ച് ഉണ്ടാകുന്ന ഒരു സന്ദർഭം. കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തങ്ങളെ കൊണ്ടുള്ള സന്തോഷം പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമാണ്. വ്യത്യസ്ത സ്ഥലങ്ങളിൽ, വ്യത്യസ്ത രാഷ്ട്രങ്ങളിൽ വ്യത്യസ്ത നിലക്കാണ് മൗലിദ് പാരായണം, അതല്ലെങ്കിൽ മദഹുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒക്കെ സംഘടിപ്പിക്കുന്നത്. ഇവിടെ ഇപ്പോൾ പല അറബി വീടുകളിലൊക്കെ മൗലിദ് പാരായണം ഒക്കെയുണ്ട്. മൗലിദ് പാരായണം എന്ന് പറയുമ്പോൾ മങ്കൂസ് മൗലിദ് എല്ലാവരും മറിച്ചിട്ട് മങ്കൂസ് മൗലിദ് ഓതൊന്നുമില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹ് ഒരാൾ എണീച്ചു നിന്നിട്ട് പറയും, അത് കവിതയായിരിക്കും, അതല്ലെങ്കിൽ ഹദീസായിരിക്കും, അതിനുശേഷം മറ്റൊരാൾ പറയും കവിത ലഭിക്കും. ഇങ്ങനെ നമ്മുടെ ഒരുപാട് സ്ഥലങ്ങളിൽ. അപ്പോ ലോകത്ത് മുസ്ലിങ്ങൾ ഏതെല്ലാം സ്ഥലങ്ങളിലുണ്ടോ ഇവിടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള ഈ മദഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ട് അല്ലാഹു തആല നമുക്ക് നൽകിയ ഈ അനുഗ്രഹം, ഇത് വിളിച്ചു പറയുക, ഇത് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുക, ഇത് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് നമ്മുടെ കുട്ടികൾ എങ്ങനെ മനസ്സിലാക്കും, എന്ത് മനസ്സിലാക്കും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്നല്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ഉള്ള മഹാന്മാരായിരിക്കുന്ന സഹാബത്ത് കിറാമിന്റെ സന്തോഷം അല്ലേ. മക്കയിൽ നിന്ന് മദീനയിലെത്തിയിട്ട് തുലാൽ ബദ്ർ പാടിയതൊന്നും നമ്മളല്ലല്ലോ. മക്കയിൽ നിന്ന് മദീനയിലെത്തിയിട്ട് ആ കുട്ടികൾക്ക് പോലും ഉണ്ടായിരുന്ന സന്തോഷം അല്ലേ. ഇതൊക്കെ സത്യത്തിൽ അവർക്ക് ആര് പഠിപ്പിച്ചു കൊടുത്തു? ഇത് നമ്മളും നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കൾ എങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചറിയും?
അതുകൊണ്ട് നമ്മളും അങ്ങനെ തന്നെയാണ് പാടേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഉറക്കെ പറയണം, യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാ അലൈക്കും. അല്ലേ, ഇതേ രീതി തന്നെയാണ് അന്നും പാടിയത്. മക്കയിൽ നിന്ന് മദീനയിൽ ചെന്നപ്പോഴും ഇതേ തന്നെയാണ്. ത്വല അൽ ബദറു അലൈന, ഇത് തന്നെയാണ് സത്യത്തിൽ അഷ്റഖീം. അല്ലേ, അഷ്റഖൽ ബദറു അലൈന. അല്ലേ, സുബ്ഹാനല്ലാഹ്. ഇത് തന്നെയാണ് സത്യത്തിൽ നമ്മൾ പാടുന്നതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഈ സ്നേഹം, ഈ സ്നേഹം ഇരു വീട്ടിലും നമുക്ക് വിജയിക്കാനുള്ള കാരണമാകും എന്നാണ് മഹാന്മാരായിരിക്കുന്ന ആളുകളൊക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ചില ആളുകൾക്കത് ശിർക്കും വിദ്വത്തൊക്കെ ആണെങ്കിൽ അത് അവർക്ക് അവരുടെ വഴിയെ പോകാം എന്നല്ലാതെ, സത്യത്തിൽ മുസ്ലിങ്ങൾ തിങ്കിപ്പാർക്കുന്ന ഏതെല്ലാം രാജ്യങ്ങൾ രാഷ്ട്രങ്ങളുണ്ടോ അവിടൊക്കെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹ് പാടുകയും പറയുകയും ചെയ്യും എന്നതിൽ യാതൊരു സംശയവുമില്ല. ആഖിറത്തിന് വിജയിക്കാനും ഇത് കാരണമാകുന്ന അല്ലെ മഹാനാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിച്ചു എന്ന ആ ദിവസത്തിലെ ഒരു സന്തോഷം പ്രകടിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൊടിയ ശത്രുവായിരുന്ന പരിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്ത് പോലും അദ്ദേഹത്തിന് എതിരായിട്ട് അള്ളാഹു തആല ഇറക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവൻ അല്ലെ അബൂലഹബ്, അബൂലഹബിന്റെ ചരിത്രം പറയുന്നുണ്ട്. അബൂലഹബിന് ഒരു വെള്ളാട്ടിയുണ്ടായിരുന്നു, സുവൈബത്തുൽ അസ്ലമിയ റളിയല്ലാഹു അന്ന. നമുക്ക് നമ്മൾ എല്ലാവരും കേട്ട ചരിത്രമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആമിന ബീവി റളിയല്ലാഹു തആല അൻഹ ജന്മം നൽകിയിട്ട് അബൂലഹബിനെ ആദ്യമായിട്ട് അറിയിക്കുന്നത് ഈ അടിമ സ്ത്രീയാണ്. പിന്നീട് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെടുക്ക് മുല കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മുലകുടി ബന്ധത്തിലുള്ള ഉമ്മയാണ് സുവൈബത്തുൽ അസ്ലമിയ റളിയല്ലാഹു അൻഹ. ഏതായിരുന്നാലും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസവ വാർത്ത സുവൈബത്തുൽ അസ്ലമിയ റളിയല്ലാഹു അൻഹ തന്റെ യജമാനൻ അബൂലഹബിനോട് പോയി പറഞ്ഞു. എത്രമാത്രം ആണ് എന്ന് നമ്മൾ നോക്കണം. എങ്ങനത്തെ മനുഷ്യനാണ് അബൂലഹബ് എന്നുകൂടി നോക്കണം. ഇങ്ങനെ പടച്ച തമ്പുരാൻ ആക്ഷേപിച്ച അബൂലഹബ്, ഈ അബൂലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അതായത് തന്റെ സഹോദരന് ഒരു കുട്ടി ജനിച്ചു എന്നുള്ള സന്തോഷം ആദ്യമായിട്ട് ചെന്ന് പറഞ്ഞ ഈ സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് പറഞ്ഞു, ഇന്ന് മുതൽ നീ സ്വതന്ത്രയാണ് എന്ന് തന്റെ വെള്ളാട്ടിയോട്, തന്റെ അടിമയോട് പറയാൻ, സുവൈബത്തുൽ അസ്ലമിയ റളിയല്ലാഹു അൻഹയോട്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജന്മം കൊണ്ട് സന്തോഷിച്ചു ആര്? അബൂലഹബ്, പിതൃവൻ അബൂലഹബ്. അതിനുശേഷം പിന്നീട് അബൂലഹബ് വളരെ മോശമായ നിലയിൽ ഈ ഇവിടുന്ന് മരണപ്പെട്ടു പോയി. ഫലമ്മ മാത അബൂലഹബിൻ, അബൂലഹബ് മരണപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ തന്നെ ചില അടുത്ത ആളുകൾ അദ്ദേഹത്തിനെ സ്വപ്നത്തിലായിട്ട് കണ്ടപ്പോ ചോദിച്ചു, അല്ല എങ്ങനെയുണ്ടിപ്പോ എന്ന് ചോദിച്ചു. ഇത് അബൂബലഹബ് പറഞ്ഞു, സത്യത്തിൽ ഞാൻ നിങ്ങളുമായിട്ട് പിരിഞ്ഞതിന് ശേഷം വളരെ മോശമാണ് എന്റെ അവസ്ഥ. ഞാൻ നിങ്ങളുമായിട്ട് പിരിഞ്ഞതിന് ശേഷം വളരെ മോശമാണ് എന്റെ അവസ്ഥ. പക്ഷേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ സഹോദരൻ അബ്ദുള്ളക്കൊരു ആൺകുഞ്ഞ് പിറഞ്ഞിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത എന്നോട് പറഞ്ഞു തരുന്നത് എന്റെ വെള്ളാട്ടി സുവൈബത്തുൽ അസ്ലമിയയാൻ. എനിക്ക് അന്നുണ്ടായിരുന്ന ഈ സന്തോഷം അത് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. ആ സന്തോഷം കൊണ്ട് ഞാൻ അന്ന് അവളെ, ആ തിങ്കളാഴ്ച ദിവസത്തിൽ ഞാൻ അവളെ മോചിതയാക്കി ആ സ്ത്രീയെ. അതുകൊണ്ട്
തിങ്കളാഴ്ച ദിവസത്തിൽ എനിക്ക് ശിക്ഷയിൽ ഒരു ഇളവ് കിട്ടുന്നുണ്ട് എന്ന് അബൂലഹബ് സ്വപ്നത്തിലായിട്ട് പറഞ്ഞു എന്നാണ്. മഹാനാകുന്ന ഹാഫിദുഷ്യാം ഷംസുദ്ദീൻ മുഹമ്മദ് ബിനു നാസർ എന്ന് പറയുന്ന മഹാൻ പറയുന്നുണ്ട്, ഇദാ കാന ഹാദാ കാഫി റഞ്ജാ അദമ്മുഹു തബ്ബത് യദാഹു ഫിൽ ജഹീമി മുഖല്ലദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് പ്രസവിച്ച് വീണതിന്റെ അന്ന് ആ ദിവസത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച കാരണത്താൽ അല്ലാഹു തആല ഏറ്റവും മോശമായിട്ട് ഒരു വ്യക്തിയെ പറഞ്ഞതിലെ പരിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ ഇറക്കിയിട്ട് ആക്ഷേപിച്ച അബൂലഹബ്, ഈ അബൂലഹബ് പറയാണ്, അതാ അന്നഹു ഫീ യൗമി ലിസ്നൈനി ദാഇമാ യുഖഫഫു അൻഹു ലിസ്സുറൂരി ബി അഹ്മദാ. അഹമ്മദ് നബിയെ കൊണ്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജന്മം നൽകിയ ആ ദിവസത്തിലുള്ള സന്തോഷം, ആ സന്തോഷം കാരണത്താൽ അബൂലഹബിന് പോലും ശിക്ഷ ഇളവ് ചെയ്തു കൊടുക്കുന്നു. എന്തേ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചു ഈ കാരണം കൊണ്ട്. ആർക്ക് എന്ന് മനസ്സിലാക്കണം. ഒരു കാഫിറായിട്ട് മരണപ്പെട്ടു പോയ അല്ലാഹു തആല ആക്ഷേപിച്ച ഈ വ്യക്തിക്ക് പോലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചു എന്ന കാരണം കൊണ്ട്. എന്നിട്ട് മഹാൻ പറയാണ്, അതുകൊണ്ട് പിന്നെ നമ്മൾ മനസ്സിലാക്കണ്ടേ. അതുകൊണ്ട് ഫമല്ലന്നു ബിൽ അബ്ദിൽ ലദി കാന ഉംറുഹു ബി അഹ്മദ മസ്റൂറൻ വമാ താമു വഹിദാ. മഹാനവറുകൾ പറയാണ്, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ചിട്ട് അല്ലാഹുവിൽ വിശ്വസിച്ച നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സന്തോഷിക്കുന്നു. ആ പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ നമ്മൾ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഏക ഇലാഹിൽ വിശ്വസിച്ചുകൊണ്ട് മരണപ്പെട്ടു പോയ വ്യക്തിയെ കുറിച്ച് പിന്നെ പറയണോ എന്നാണ് മഹാൻ ചോദിക്കുന്നത് അല്ലേ. അതുകൊണ്ട് നമ്മൾ ഉറക്കെ പറയണ്ടേ, അതുകൊണ്ടല്ലേ നമ്മൾ ഈ പറയുന്നത്. ഇത് നമ്മളല്ലാതെ ആരാ പറയാ? അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് തല അൽ ബദ്റു അലൈനാ മിൻ സനിയാതിൽ വദാഇ വജബ ശുക്റു അലൈനാ മദാലില്ലാഹി ദാഇ അയ്യുഹൽ മബ്ഊസു ഫീനാ ജിതാ ബിൽ അംറിൽ മുതാഇ ജിത ശറഫ്തൽ മദീന മർഹബൻ യാ ഖൈറ ദാഇ. സുബ്ഹാനല്ലാഹ്. ഇനി ഇതന്നെയല്ലേ നമ്മൾ അശറഖിലും പറയുന്നത്? വരി മാറിയെന്നല്ലേ ഉള്ളൂ. അശറഖൽ ബദ്റു അലൈനാ ഫഖ്താഫത് മിൻഹുൽ ബുദൂറു മിസ്ലാ ഹുസ്നി കമാ റഅയ്നാ ഖതൂയാ വജ്ഹാ സൂറൂരി. ഇതാണിപ്പോ നമ്മൾ പറയുന്നത് അല്ലേ. സനിയാത്തുൽ വദാഇൽ നിന്ന് ഒരു പൂർണ്ണ ചന്ദ്രൻ ഉദയം കൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് ശുക്ർ ചെയ്യൽ നമ്മുടെ മേൽ നിർബന്ധം. ഇതന്നെയല്ലേ മഹാനാകുന്ന ഇമാം ബൂസിരി റളിയല്ലാഹു തആല അന്നു പറഞ്ഞത് അല്ലേ. മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ ലി അംഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫർളുൻ അലൽ ഉമമീ. ഇതന്നെയാണ് മഹാനാകുന്ന ഇമാം ബൂസിരി റളിയല്ലാഹു തആല അന്നു പറഞ്ഞത്. അന്ന് സഹാബികൾ പാടിയതും ഇതന്നെ. ഇപ്പം നമ്മൾ മംഗൂസ് മൗലൂദിലൂടെ പാടുന്നതും ഇതന്നെ. അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അത് നമുക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹമാണ്, തൗഫീഖാണ്. ഈ തൗഫീഖിന് വേണ്ടിയിട്ടാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ അല്ലേ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിലുള്ള ഈ സന്തോഷ പ്രകടനം കൊണ്ട് നമുക്ക് ഈ ലോകത്ത് നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നു മാത്രമല്ല, നാളെ നമുക്ക് വിജയിക്കാനും കഴിയും. ഇതാണ് മഹാന്മാരായിരിക്കുന്ന ആളുകൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതുകൊണ്ട് ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാത നമ്മൾ പിന്തുടർന്ന് ജീവിക്കുകയും അത് മക്കൾക്ക് പകർന്നു കൊടുക്കുകയും കഴിയുന്നത്ര നമ്മൾ സ്വലാത്ത് വർദ്ധിപ്പിക്കുകയും കുടുംബത്തെ അറിയിക്കുകയും കുടുംബത്തെ ഒരുമിച്ചിരുത്തി നമ്മൾ മൗലീദ് പാരായണം ചെയ്യാം. ഇത് വലിയ പുണ്യമുള്ള കാര്യമാണ്. വീട്ടിൽ ബറക്കത്തുണ്ടാവുന്ന വീട്ടിൽ വലിയ ബറക്കത്തുണ്ടാകും. നമ്മുടെ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് പിന്നെ അള്ളാഹു താല നിറവേറ്റി തരുന്ന നമ്മുടെ എല്ലാ കാര്യങ്ങളും പടച്ച തമ്പുരാണ്. അതുകൊണ്ട് നിറവേറ്റി തരും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മഹാന്മാരായിരിക്കുന്ന എല്ലാ ആളുകളും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് മഹാനാകുന്ന പിന്നെ തഴവ ഉസ്താദ് പറഞ്ഞല്ലോ, തഴവ മുഹമ്മദ് കുഞ്ഞി മൗലവി പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് ഓതുന്ന വീട്ടിൽ കള്ളന്റെ ശല്യം ഉണ്ടാകൂല എന്നല്ല, ദാരിദ്ര്യം നീങ്ങുന്നത് കാണാൻ കഴിയുന്നു. നമ്മൾ ദാരിദ്ര്യം നീങ്ങുന്നത് കാണാൻ കഴിയാന്നല്ല, ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാവൂല. ഏയ്, എന്നാ പിന്നെ മുമ്പുള്ള ആളുകളെ വീട്ടിലൊക്കെ എന്നും ദാരിദ്ര്യം തന്നെയെന്ന് കണക്കണ്ട. ജീവിതത്തിൽ അവർക്ക് മനസ്സമാധാനം ഉണ്ടാകും, ജീവിതത്തിൽ മനസ്സമാധാനം ഉണ്ടാകും മൗലിദ് ഓതുന്ന വീട്ടിൽ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട തഴവ കുഞ്ഞു മുഹമ്മദ് കുഞ്ഞു മൗലവി പറയുന്നു തരുന്നുണ്ട് നമുക്ക്. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ, കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ, ഹർക്കും ബബ ഇവയൊക്കെയും കാക്കുന്നതാ, കണ്ണേർ ഹസദും നീക്കുവാൻ ഉതകുന്നതാ. ഇത് തന്നെയാണ് മഹാനാകുന്ന ഇമാം ബുസൈർ റളിയല്ലാഹു തആല എന്ന് നമ്മെ പഠിപ്പിച്ചതും. അങ്ങനെയാണ് എല്ലാ കാര്യവും ഈ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് നമുക്ക് നിറവേറ്റി കിട്ടും. അങ്ങനല്ലേ മഹാനാകുന്ന ഉമർ ഖാദിർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞതും അതന്നെ. അതുകൊണ്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മതഹ് പറയൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ശുക്ർ ചെയ്യൽ നമുക്ക് ബാധ്യതയാണ്. എങ്ങനെ ബാധ്യത ഇല്ലായിരിക്കും? നമുക്ക് വേണ്ടിയിട്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാം ഇവിടുന്ന് അല്ലേ അനുവദിക്കപ്പെട്ട ഒരു പ്രാർത്ഥന പോലും ഇവിടെ ഉപയോഗിക്കാതെ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി, എന്നിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ് നമുക്ക് നാളെ. അപ്പൊ നമ്മൾ കടപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ? നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കടപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ? സുഖമനുഭവിക്കുന്നതിന് പകരം പ്രയാസങ്ങൾ 23 വർഷവും അനുഭവിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ഇവിടുന്ന് കഷ്ടപ്പാടുകൾ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ട് ഈ ലോകത്തിന് വഫാത്തായി പോയി, എന്നിട്ടോ നമുക്ക് വേണ്ടി ഇനി നാളെ അവിടെ ശുപാർശ നിൽക്കും, അതിനു വേണ്ടിയിട്ട് അനുവദിക്കപ്പെട്ട പ്രാർത്ഥന പോലും മാറ്റിവെച്ചു. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിരുത്തിയിട്ട് പറയണം എന്ത്. അതുകൊണ്ടാണ് ഇമാം ബൂസിരി റളിയല്ലാഹു തആല അങ്ങനെ പറഞ്ഞത്. എങ്ങനെ? മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ ലി അംഫുസിനാ, മുഹമ്മദുൻ ശുക്റുഹു ഫർളൻ അലൽ ഉമമി. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ അത് മൗലൂദ് ഓതാനുള്ള സൗഭാഗ്യം ഉണ്ടാകുന്നുള്ള പടച്ചതപ്പുരാന്റെ വലിയ തൗഫീഖാണ്. അതെല്ലാവർക്കും ഉണ്ടായിക്കൊള്ളാനില്ല, അത് അള്ളാഹുവിന്റെ തൗഫീഖ് നൽകപ്പെട്ടവർക്ക് മാത്രമേ അതുണ്ടാവുള്ളൂ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു താല നമ്മെ അനുഗ്രഹിക്കട്ടെ. എന്നല്ല, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മൗലിദ് അല്ലെ, മഹാനാകുന്ന ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലും അങ്ങനെയാണ്. എങ്ങനെ? മൗലിദ് ഓതുന്ന വീട്ടിൽ എല്ലാവിധത്തിലുള്ള ഖൈറും ബറക്കത്തും ഉണ്ടാകുന്നു. എല്ലാവിധത്തിലുള്ള ഖൈറും ബറക്കത്തും ഉണ്ടാവും, യാതൊരു സംശയമല്ല. എന്നല്ല മങ്കൂസ് മൗലിദിന്റെ പ്രാർത്ഥനയിൽ പറയുന്നില്ലേ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനൊരു ആഗ്രഹമുണ്ട്, ഇതെല്ലാം നേടിത്തരാൻ ഇതിന് കഴിയും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.
ആ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് അള്ളാഹു താല നമ്മെ ഇരു വീട്ടിലും വിജയിപ്പിക്കട്ടെ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ലിഖാൽ കണ്ടുമുട്ടുക എന്നാണ്, അതും ഇതുകൊണ്ട് നേടാൻ കഴിയും. വതുബല്ലിഗുനാ ബിഹാ അഖ്സൽ ഗായാതി മിൻ ജമീഇൽ ഖൈറാതി ഫിൽ ഹയാതി വബഅദൽ മമാത്ത്. അപ്പൊ ജീവിതത്തിലും നേടാൻ കഴിയും, പിന്നെ ഈ ജീവിതം കഴിഞ്ഞിട്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്നല്ല, യഥാർത്ഥ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം കൈവരിക്കുന്നത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് നേടാൻ കഴിയും. അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ അല്ലേ, അങ്ങനല്ലേ. അപ്പൊ മൗലിദിന്റെ സദസ്സിൽ പങ്കെടുക്കുമ്പോ അങ്ങനെയാണ്. ഇനിയിപ്പോ മൗലിദ് എന്ന് പറഞ്ഞാൽ മംഗൂസ് മൗലിദ് മാത്രം ഓതണമെന്നൊന്നുമില്ല, പിന്നെ ഏത് നിലക്ക് മലയാളത്തിൽ പാട്ടുപാടിയാലും മതി, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹാ. ഏത് ഭാഷയിലായിക്കോട്ടെ, ഏയ് മലയാളികൾ ചിലപ്പോൾ മലയാളത്തിൽ പാട്ടും, വേറെയുള്ള ആളുകൾ വേറെയുള്ള ഭാഷയിലായിരിക്കും പാട്. ഇവിടെ ചിലപ്പോൾ നമ്മൾ ധാരാളമായിട്ട് കണ്ടുവരുന്ന ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ബുർദൈക്കാരം. ബുർദ ഏത് രാജ്യത്തും, ഏത് രാജ്യത്തും ബുർദൈക്കാരം. മംഗൂസ് മൗലൂദ് ഓതുന്നില്ലെങ്കിൽ ബുർദ ചൊല്ലിക്കോട്ടെ, എത്ര മനോഹരമാണ് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദഹ്. അതുകൊണ്ട് മഹാനാകുന്ന ഉമറുൽ ഖാദി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞില്ലേ, ഹുബ്ബുൻ നബി വമദുഹു ഖൈറുൽ അമൽ വഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുഹുൽ അമൽ. അണ്ടോ, അല്ലാഹു തആല നമുക്ക് സർവസ്വവും എത്തിക്കും, യാതൊരു സംശയവുമില്ല. അല്ലാഹു തആല നമുക്ക് എത്തിക്കട്ടെ. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമ്മൾ പ്രകടിപ്പിക്കുന്ന ഈ സ്നേഹം കൊണ്ട് അല്ലാഹു തആല നമ്മെ ഇരുവീട്ടിലും ഉള്ള വിജയികളിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്ന്, അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ വീടുകളിൽ മൗലിദ് പാരായണം ചെയ്യണം. അത് കഴിയാത്തവർ ഉണ്ടെങ്കിൽ നമ്മളെ ബൈലക്സിൽ എല്ലാ ദിവസവും മൗലിദ് പാരായണം ഉണ്ട്, അതിൽ പങ്കെടുക്കുക, പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കുക. ഒരു ബറക്കത്താണെന്നാ, വീടിനതൊരു ബറക്കത്താണ്. അതാണ് കള്ളന്റെ ശല്യം മാത്രമല്ല, കള്ളന്റെ ശല്യമാണ് നമ്മുടെ നാട്ടിലുള്ള പാകത്തെ പേടിയും. അതിന് മൗലൂദ് ഓതിക്കോ, ഒരു പ്രശ്നമല്ല. അതാ പറഞ്ഞത്, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ. എന്റെ ഒരു സുഹൃത്തുണ്ട്, ആ സുഹൃത്തിന് നല്ലൊരു ഓടിട്ട വീടുണ്ട്. ആ സുഹൃത്ത് എന്നോട് പറഞ്ഞ ഒരു പുരപ്പണി എടുക്കണം. ഞാൻ പറഞ്ഞു, അല്ല അല്ല സുഹൃത്തെ, എന്തിനാപ്പ നീ ഈ പുരപ്പണി എടുക്കണ്. അപ്പൊ എന്നോട് ആ സുഹൃത്ത് പറഞ്ഞു, എന്റെ ഓട് പേരൊക്കെ ഇപ്പൊ ഒരു പ്രശ്നം, ഒരു കുഴപ്പമില്ല. പിന്നെ പ്രശ്നം എന്താന്ന് വെച്ചാല് കള്ളന്മാരായിട്ടുള്ള പേടിയാണ്, ഇതുകൊണ്ടാണ് ഞാൻ ഓട് വര മാറ്റിയിട്ട് വാർപ്പ് വരെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞു. മൗലി തോതിയ പോലെ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ, ഹർക്കും വബ ഇവയൊക്കെയും കാക്കുന്നതാ. സുബ്ഹാനല്ലാഹ്, എല്ലാം അതുകൊണ്ട് അവസാനിക്കുന്നു. ഇതന്നെയാണ് അല്ലെ ഓരോ നമ്മൾ സുബഹി നമസ്കാരത്തിൽ കുനൂത് ഹുദീറ്റ് നമ്മൾ പറയുന്നത് അള്ളാഹുവിനോട്, അള്ളാഹുവേ നീ ഹിദായത്തിൽ കൂട്ടട്ടെ, ഹിദായത്തിൽ കൂട്ടട്ടെ, ഹിദായത്തിൽ ചേർക്കണേ, ഹിദായത്തിൽ ചേർക്കണേ. وتولنا فيمن توليت وبارك لنا فيما اعطيت. തന്നതിൽ ബർക്കത്ത് ഉണ്ടാക്കണേ, ഇതാണ് ഈ ദുആർക്കണ്. നമ്മൾ സുബ്ഹി നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ദുആർക്കുക പടച്ചവനോട്. ഇത് സുബ്ഹി നമസ്കാരത്തിലായിട്ട് നമ്മൾ പടച്ച തമ്പൂരനോട് ദുആർക്കണം. റബ്ബേ തന്നതിൽ ബർക്കത്ത് ഉണ്ടാവണേ. തന്നതിൽ ബർക്കത്തില്ലാത്ത എത്ര ആളുകളുണ്ട്? 10,000 ദിർഹം ശമ്പളം കിട്ടുന്നവന് ഒരു സെന്റ് ഭൂമി വാങ്ങാൻ കഴിയുന്നില്ല. 10,000 ദിർഹം ശമ്പളം കിട്ടുന്നതിന് ഒരു സെന്റ് ഭൂമി വാങ്ങാൻ കഴിയാത്ത ആളുകളുണ്ട്. എന്നാലോ നല്ല സുഖ സുന്ദരമായിട്ട് 1,000 റിയാല് ശമ്പളം വാങ്ങുന്ന ജീവിക്കുന്നില്ലേ. അതുകൊണ്ട് നമ്മളെ കൊളത്തൂർ മൗലവി, നമുക്കറിയായിരിക്കും, മുസ്ലിം ലീഗിന്റെ ഒരു നേതാവാണ്, വളാഞ്ചേരിക്കടുത്ത് കൊളത്തൂരുള്ള മുസ്ലിം ലീഗിന്റെ ഒരു നേതാവാണ്. അദ്ദേഹം നമ്മളെ മുഅല്ലിമുകളുടെ ഒരു ക്ലാസ്സിൽ പങ്കെടുത്തിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഈ മുഅല്ലിമ മദ്രസ മുഅല്ലിമുകളെ കുറിച്ച് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഈ മദ്രസ മുഅല്ലിമുകൾക്ക് അന്നുള്ള ശമ്പളം 500 റുപ്യൊക്കെയാണ്, 500-600 റുപ്യാണ് ഒരു മദ്രസ മുഅല്ലിമിനായിട്ടുള്ള ശമ്പളം. എന്നാലും ഇവരുടെ ജീവിതം വളരെ മനോഹരമാണ്. യാതൊരു പ്രയാസവും ബുദ്ധിമുട്ടൊന്നുമില്ല, ആളുകളോട് പറയലൊന്നുമില്ല.
മൗലൂദിന് പോയാൽ 50 റുപ്യ കിട്ടുമോ? നിങ്ങളാണ് ചോദിച്ചാൽ കൊടുത്താൽ മതി. അത് കരുതിയിട്ട് നിങ്ങൾ മുസ്ലിയാക്കന്മാർ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് ഈ മങ്കൂസ് മൗലൂദ് എന്ന് പറയേണ്ടെന്നുള്ളൂ. ഏയ്, അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ കൊളത്തൂർ മൗലവിയുടെ മുഅല്ലിങ്ങൾക്കുള്ള ഒരു ക്ലാസ്സിൽ പറയണ്ടായി. എനിക്ക് ഈ മുഅല്ലിങ്ങളുടെ ഈ ഈ ജീവിതം കണ്ടിട്ട്, ഈ നല്ല സുഖസുന്ദരമായിട്ടുള്ള ഈ ജീവിതം കണ്ടിട്ട് എനിക്ക് സത്യത്തിൽ ഞാനിങ്ങനെ കുറെ ചിന്തിച്ചു. അങ്ങനെയാണ് ഞാന് ഈ ഖുനൂത്തിന്റെ അർത്ഥം ആണ് വെച്ചപ്പോ എനിക്ക് അത് അത് അല്ലാഹു തആല അപ്പോഴാണ് കൊളത്തൂർ മൗലവി പറയണ്ടായി. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് വആഫിനാ ഫീമൻ ആഫൈത് വതവല്ലനാ ഫീമൻ തവല്ലൈത് വബാരിക് ലനാ ഫീമാ അഅ്തൈത്. അല്ലാഹുവേ, സ്ഥിരമായിട്ട് സുബ്ഹി നമസ്കാരത്തിൽ ഖുനൂത്ത് ഓതുന്നവരാണവര്, അതുകൊണ്ട് റബ്ബ് ഉള്ളതിൽ ബറക്കത്ത് കൊടുക്കുന്നു, റബ്ബ് ഉള്ളതിൽ ബറക്കത്ത് കൊടുക്കുന്നു. പിന്നെ പ്രയാസങ്ങളൊന്നും വരുന്നില്ല, ഇതിന്റെ മനുഷ്യന് വേണ്ട. ഏയ്, 1000 റുപ്യ ശമ്പളം കിട്ടിയിട്ട് 800 റുപ്യ ഹോസ്പിറ്റലിൽ കൊടുക്കുകയാണെങ്കിലോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹണ്ടല്ലോ ഇത്. നമ്മൾ ദിവസത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്, എങ്കിലോ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് ഉണ്ടാകും. അല്ലാഹു നൽകട്ടെ, അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അതാണ് എല്ലാ മഹാന്മാരും നമ്മെ പഠിപ്പിച്ചത്. മഹാന്മാരായിരിക്കുന്ന എല്ലാ ആളുകളും അതാണ് നമ്മെ പഠിപ്പിച്ചത് അല്ലെ. മഹാനാകുന്ന ഹസൻ ബസരി റളിയല്ലാഹു തആല അന്നു പറഞ്ഞപ്പോ പോലും പറഞ്ഞത്, ഉഹദ് പർവ്വതം കണക്കെ എനിക്ക് സ്വർണമുണ്ടാകുമായിരുന്നെങ്കിൽ, വദിത്തു ലൗകാനലി, എനിക്ക് ഉണ്ടാകുമായിരുന്നെങ്കിൽ, മിസില ജബലി ഉഹദിൻ ദഹബ, സ്വർണം ഉഹദ് പർവ്വതം കണക്കെ എനിക്ക് ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്തിൽ ചെലവഴിക്കുന്നതാണെന്നോ, ഫഅൻഫഖതുഹു അലാ ഖിറാഅത്തി മൗലിദി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് പാരായണത്തിന്റെ മേൽ ഞാനത് മുഴുവനും ചെലവഴിക്കുമായിരുന്നു എന്ന് ആരാണ് ഈ പറയുന്നത് നോക്കണം. ഏയ്, താബിഈങ്ങളുടെ നേതാവ് മഹാനാകുന്ന ഹസൻ ബസരി റളിയല്ലാഹു തആല എന്ന് പറയാണ്. ഹസൻ ബസരി റളിയല്ലാഹു തആല ചില്ലറക്കാരനല്ല. എന്നാ ആരാ ഹസൻ ബസരി റളിയല്ലാഹു തആല അംഗീകരിക്കാത്തത്? ലോകത്ത് ആരാ അംഗീകരിക്കാത്തത്? എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. മാത്രമല്ല, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആലാന്റെ പ്രത്യേക പ്രാർത്ഥന കുട്ടിപ്രായത്തിൽ കിട്ടിയിട്ടുണ്ട് മഹാനാകുന്ന ഹസൻ ബസ്രി റളിയല്ലാഹു തആലാന്റെ വിനയം. ഏയ്, അല്ലാഹുമ്മ ഫഖീഹു ഫിദ്ദീൻ, അല്ലാഹുമ്മ ഹബ്ബിബുഹു, അല്ലാഹുമ്മ ഹബ്ബിബുഹു ഹബ്ബിബുഹു നാസ് എന്ന് മഹാനാകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഇലന്നാസ് എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആലാന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ഈ കുട്ടിയെ വലിയ വിവരമുള്ള വലിയ പണ്ഡിതനാക്കുകയും ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാക്കുകയും ചെയ്യണമേ. അതല്ലേ അങ്ങനത്തെ മഹാനാകുന്ന ഹസൻ ബസരി റളിയല്ലാഹു തആലാന് പറയാനാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള ഈ മൗലിദ് പാരായണം, നമ്മളിപ്പോ മൗലിദ് ഓതിയിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ കേട്ടോ. രാവിലെ പോയതാണ് ഒരുപാട് പരിപാടികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവരുടെ പിന്നെ മീലാദ് പരിപാടിയായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ പരിപാടികളാണ് ഇവിടേക്ക്. ഇവിടേക്ക് എന്താ മിസ് മിക്ക ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ഇവിടെ ഇസ്ലാമിക മന്ത്രാലയം സംഘടിപ്പിക്കുന്നുണ്ട് അബുദാബിയിൽ, അതുപോലെ തന്നെ അബുദാബി മതകാര്യ ഉപദേഷ്ടാവിന്റെ വീട്ടിൽ മൗലൂദുണ്ട്. ഈ മൗലൂദ് ഒന്നും മങ്കൂസല്ല. പിന്നെ ഒരാളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മദഹ പറയുന്നതും ഇവിടുത്തെ പല അറബി വീട്ടുകളിലും ഉണ്ട്. പല അറബി വീട്ടുകളിലുണ്ട്, ബുർദ ചെല്ലുന്ന വീടുകളുണ്ട്, പിന്നെ ഭക്ഷണം മാത്രം കൊടുക്കുന്ന വീടുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കാം, ഇതാണ് മങ്കൂസ് മൗലൂദിന്റെ ഉദരണമൊന്നുമില്ല. അപ്പോ എന്നല്ല, ഞങ്ങള് കഴിഞ്ഞ വർഷത്തിന്റെ മേലത്തെ വർഷം ഇവിടെ ഒരു സ്കൂളിൽ, ഒരു അറബി സ്കൂളിൽ ഒരു മൗലിദ് ഓതാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ വിളിച്ചു. അപ്പോ നമ്മളൊക്കെ ഈ മൗലി നമ്മൾക്ക് മങ്കൂസ് മൗലൂദ് പറഞ്ഞാല് മങ്കൂസ് അല്ല മൗലൂദ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മങ്കൂസ് മൗലൂദാണ് ആദ്യത്തെ അല്ലെ. അതിന്റെ ഏട് നമ്മളെല്ലാരെയും വീട്ടിലുണ്ടാവും ചെയ്യും. ഇതിന്റെ ഏടൊക്കെ എടുത്തിട്ട് നമ്മൾ പോയി. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ അറബി സ്കൂളിലെ അറബി അധ്യാപകന്മാര് വലിയ പണ്ഡിതന്മാരായിരിക്കും. അവരുടെ ആ പണ്ഡിതന്മാര് സിറിയയിൽ നിന്നുള്ള പണ്ഡിതന്മാരാണ്. അവിടുത്തെ അറബി ആ സ്കൂളിലെ അറബി സ്കൂളാണ്, ആ സ്കൂളിലെ അറബി അധ്യാപകന്മാരൊക്കെ അവരൊക്കെ നമ്മുടെ മൗലൂദിനോട് കേട്ടു. നമ്മൾ ഒരുപാട് ആളുകളുണ്ട് അബ്ദുൽ ഗഫൂർ അൽകാസിമെ കൊണ്ട് എന്നാണ് എന്റെ ഓർമ്മ. ഏതായിരുന്നാലും നമ്മളങ്ങോട്ട് മൗലൂദ് അങ്ങോട്ട് ഓതിയിട്ട് അഷ്റഖ് അങ്ങോട്ട് പാടി, അഷ്റഖൽ ബദറു അലൈനാ,
എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങോട്ട് പാടിയപ്പോ ഇവർക്ക് വലിയ സന്തോഷം, വലിയ സന്തോഷം എന്ന് മാത്രമല്ല അപ്പൊ ഞങ്ങളുടെ നാട്ടിലും ഇത് വലിയ ആഘോഷം ഇതൊക്കെ ഉണ്ട്, പക്ഷേ ഈ മംഗൂസ് മൗലൂദ് ഇത് വല്ലാത്തൊരു അപാരം തന്നെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളടുത്തു നിന്ന് ഒരു ഈട് ഞങ്ങൾ നിങ്ങൾക്ക് എന്തായാലും തരണം എന്ന് പറഞ്ഞിട്ടൊരു മൗലൂദിന്റെ കിതാബായിട്ടാണ് ഇത് ഞങ്ങളുടെ നാട്ടിൽ പോയിട്ട് ഇത് പാരായണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഇവർ കൊണ്ടുപോവുകയും ചെയ്തു. ഏയ് അപ്പൊ ഇത് സത്യത്തിൽ നമ്മൾ മുസ്ലിയാക്കന്മാരെ തട്ടിക്കൂട്ടിയതല്ലാം, ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ ഇത് പറഞ്ഞത്. അപ്പോ നമ്മുടെ മക്കൾക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഈ സ്നേഹം ഇത് നമ്മൾ പകർന്നു കൊടുക്കണം. അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലേ, മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോ അവിടുത്തെ കുട്ടികൾക്കുണ്ടായിരുന്ന ഒരു സന്തോഷം അല്ലേ, അത് ആര് പറഞ്ഞു കൊടുത്തു? അത് അവിടുത്തെ മാതാപിതാക്കൾ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെയല്ലേ? കാരണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. വന്ന് കാണില്ല, കാരണം എന്നാ, മൂന്ന് ദിവസം ഗാറ് സൗറിലാണ് ഇവിടെ വരണ്ടേ. കുട്ടികൾ അപ്പോഴല്ലേ പാട്ട് പാടിയത്, സുബ്ഹാനല്ലാ. അങ്ങനല്ലേ ചരിത്രം സുദീർഘമാണല്ലോ. അബൂ അയ്യൂബ് അൻസാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട് മുറ്റത്ത് ഒട്ടകം മുട്ടുകുത്തുന്നത് കുട്ടികളുടെ സന്തോഷം, കുട്ടികൾ ഒത്തുകൂടിയില്ലേ? ബനു നജ്ജാർ ഗോത്രത്തിലെ മുഴുവൻ കുട്ടികളും ഒത്തുകൂടിയിട്ട് എന്താ അവർക്കുണ്ടായ സന്തോഷം? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തങ്ങൾ വന്ന ആ സന്തോഷം അവർ പ്രകടിപ്പിച്ചില്ലേ അല്ലേ? ആ കുട്ടികളുടെ മനസ്സിൽ ആരാണ് ഈ സ്നേഹം ഇട്ട് കൊടുത്തത്? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഈ സ്നേഹം, ആ തങ്ങൾ വന്നതിലുള്ള ഈ സന്തോഷം കുട്ടികൾ എങ്ങനെ പ്രകടിപ്പിച്ചു? അള്ളാന്റെ റസൂൽ എങ്ങാനും പറഞ്ഞു മക്കളെങ്ങൾ കുടി പോയിട്ട് കടന്നോളിക്കൊള്ളു പറഞ്ഞു. ഇല്ല, നഹിനു ജവാരിൻ മിംബനിൻ നജ്ജാരി യാ ഹബ്ബദാ മുഹമ്മദും ബിൻ ജാരി. കുട്ടികൾ പാടിയില്ലേ? എന്താണ് കുട്ടികൾ പാടിയത്? കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളുടെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. വല്ലാത്ത സന്തോഷം ബനു നജ്ജാറിലെ ഗോത്രക്കൂട്ടത്തിലെ കുട്ടികൾക്ക്. ഞങ്ങൾ ആരാണെന്നറിയോ? ഇന്ന് ലോകത്തുള്ള ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ ഞങ്ങളാണ്, ഏറ്റവും വലിയ തൗഫീഖിന്റെ ഉടമകൾ ഞങ്ങളാണ്. കാരണം എന്താ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒട്ടകം മുട്ടുകുത്തിയിരിക്കുന്നത് ബനു നജ്ജാറിലാണ്. നഹ്നു ജവാരിൻ മിംബനിൻ നജ്ജാരി യാ ഹബ്ബദാ മുഹമ്മദും മിൻ ജാരി. നമ്മുടെ സഹോദരങ്ങളെ, അതുകൊണ്ട് ഇവിടെ മഗരിബ് വിളിക്കാൻ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അവസാനിപ്പിക്കുന്നു, ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.